ചോദ്യോത്തരവേള ചോദ്യ നമ്പർ 151 ശ്രീ കെ പി മോഹനൻ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി സർ കേരളത്തിലെ പൊതുവിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വിവിധ തരം പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് വിപണി ഇടപെടലിൻ്റെ ഭാഗമായി 13 ഇനം സബ്സിഡി സാധനങ്ങൾ പൊതുവിപണിയിലേതിനേക്കാൾ 20 മുതൽ 50% വരെ വിലക്കുറവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്തു വരുന്നു 2016 ശേഷം 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില വിൽപ്പന വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല കൂടാതെ തേയില മല്ലിപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ പുളി ഏലം മഞ്ഞൾപ്പൊടി ഉപ്പ് ആട്ട എന്നീ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ബ്രാൻഡിൽ കർശന ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം പൊതുവിപണിയിൽ വിലയേക്കാൾ ഏകദേശം 20 മുതൽ 30% വരെ വിലക്കുറവിൽ വിറ്റുവരുന്നു ഇതിനു പുറമെ മറ്റ് അവശ്യ സാധനങ്ങളും FMCG ഉൽപ്പന്നങ്ങളും MRP യേക്കാൾ മാർക്കറ്റ് വിലയേക്കാൾ 5 മുതൽ 30% വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു എല്ലാ പഞ്ചായത്തുകളിലും നിലവിലുള്ള വിൽപ്പനശാലകളിലൂടെയും മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും മൊബൈൽ മാവേലി സ്റ്റോറുകളിലൂടെയും അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു വരുന്നു ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വിപുലീകരിക്കാൻ അവശ്യ സാധനങ്ങളുടെ ഓൺലൈൻ സെയിൽസ് ആൻഡ് ഹോം ഡെലിവറി വിപണന ശൃംഖല വിപുലീകരിക്കൽ എന്നീ പ്രവർത്തനങ്ങൾ സപ്ലൈകോ വഴി നടപ്പാക്കി വരുന്നു നിലവിലെ മാവേലി സ്റ്റോറുകൾ വിപണന സാധ്യതയും സ്ഥല ലഭ്യതയും പരിഗണിച്ച് സപ്ലൈകോ സൂപ്പർ സ്റ്റോറുകളായോ സൂപ്പർ മാർക്കറ്റുകളായോ ഉയർത്തുന്നതിന് സപ്ലൈകോ ഊർജിത നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് വഴി അരിവില പൊതുവിപണിയിൽ ഉയരുന്നത് തടയുവാൻ സാധിച്ചിട്ടുണ്ട് PMGKAY പദ്ധതി പ്രകാരം നൽകിയ അധിക ഭക്ഷ്യധാന്യം വിലക്കയറ്റ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് FCA ഗോഡൌൺ CMR മിൽ എന്നിവിടങ്ങളിൽ നിന്നും NFSA ഗോഡൌണുകളിലേക്കും മേപ്പൊടി ഗോഡൌണിൽ നിന്നും റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ നീക്കം നിരീക്ഷിക്കുന്നതിന് GPS അധിഷ്ഠിത വെഹിക്കിൾ ട്രാക്കിംഗ് ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ് സിസ്റ്റം ഉപയോഗിച്ച് വരുന്നു പൊതുവിതരണ രംഗത്തെ ശാക്തീകരിക്കുന്നതിൻ്റെയും പൊതുജന ഉപകാരപ്രദമായ കൂടുതൽ സേവനങ്ങൾ നൽകുന്നതിൻ്റെയും റേഷൻ കടകളെ വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെയും ഭാഗമായി K-Store എന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് നിലവിൽ റേഷൻ കടകൾ വഴി നൽകി വരുന്ന സേവനങ്ങൾക്ക് പുറമെ പൊതുജനോപകാരപ്രദമായ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളുടെ വിപണനവും നടപ്പാക്കുന്നത് വഴി റേഷൻ കട ഉടമകൾക്ക് ഒരു അധിക വരുമാന മാർഗമാണ് K-Store എന്ന പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് സർ ബി സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അപേക്ഷകൾ ലഭ്യമാകുന്ന പ്രദേശങ്ങളിൽ അന്വേഷണ വിധേയമായി കടകൾ അനുവദിച്ചു വരുന്നു നിലവിൽ 599 റേഷൻ കടകൾക്ക് 1-ാം ഘട്ട വിജ്ഞാപനം നടത്തുകയും ലഭ്യമായ അപേക്ഷകളിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു 2-ാം ഘട്ട വിജ്ഞാപനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ ശ്രീ കെ പി മോഹനൻ സർ പൊതുവിതരണ സംവിധാനം ഇന്ന് ജനങ്ങളുടെ ജീവിത താളമായി തന്നെ മാറിയിട്ടുണ്ട് സർ വിലക്കയറ്റം പിടിച്ചു നിർത്തുക മാത്രമല്ല വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറിലൂടെയും ലഭ്യമാണ് കോവിഡ് മഹാമാരി നമ്മുടെ ജീവിത സാഹചര്യത്തെ പൊളിച്ചെഴുതിയപ്പോൾ ഓരോരുത്തരുടെയും വിശപ്പ് മാറ്റാൻ സഹായകരമായത് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റായിരുന്നു ദാനങ്ങളിൽ മഹാദാനമാണ് സർ അന്നദാനം എന്നതുപോലെ പിണറായി സർക്കാരിൻ്റെ ഈ മഹാദാനത്തെ ജംഗൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിലൂടെ ഇടനെഞ്ചിലേറ്റിയിരുന്നു സർ സർ എൻ്റെ ചോദ്യം റേഷൻ കടകളെ കൂടുതൽ ജനകീയമാക്കാൻ സർക്കാർ ലക്ഷ്യമിട്ട K-Store സംവിധാനം നടപടികൾ എവിടം വരെ എത്തി എൻ്റെ നിയോജകമണ്ഡലത്തിൽ 409-ാം നമ്പർ റേഷൻ കട K-Store ആക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഇതിവിടെ കാണുന്നില്ല ഉടൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് സർ കേരളത്തിലെ മുഴുവൻ റേഷൻ ഷോപ്പുകളും ഘട്ടംഘട്ടമായി സ്മാർട്ട് റേഷൻ കടകളാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തി സ്മാർട്ട് കാർഡുകളുടെ സഹായത്തോടെ മിനി ബാങ്കിംഗ് യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ഫോട്ടോ ഗ്യാസ് വിതരണം മിൽമ ഉൽപ്പന്നങ്ങൾ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ എന്നിവ റേഷൻ കടയിൽ ലഭ്യമാക്കി K-Store കളാക്കി മാറ്റുവാനാണ് ഉദ്ദേശിക്കുന്നത് സർ നിലവിൽ 837 റേഷൻ വ്യാപാരികൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ സഹകരിക്കുന്ന റേഷൻ കടകളെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ദേശസാൽകൃത ബാങ്കിൻ്റെ സഹായത്തോടുകൂടി സർക്കാർ ഗ്രാൻറ്റിൽ പരമാവധി 2 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകാനും കഴിയുമോ എന്നുള്ള കാര്യം ആലോചിച്ച് വരികയാണ് സർ ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്ന റേഷൻ കട ലൈസൻസുകൾക്ക് ബാങ്കുകളുടെ സഹായത്തോടുകൂടി ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കാനുള്ള നടപടിയിലാണ് വകുപ്പ് നിൽക്കുന്നത്
കേടായ ഭക്ഷ്യധാന്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് ബി എസ് ഒയും സപ്ലൈകോയിലെ ആറമും ക്വാളിറ്റി അഷുറൻസ് ഉദ്യോഗസ്ഥൻ എഫ് സിയുടെ പ്രതിനിധി എന്നിവരടങ്ങിയ ആ എന്നിവരുടെ നേതൃത്വത്തിലൊരു ഭക്ഷ്യധാന്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വിടുതൽ ചെയ്തെടുക്കുന്നത്. കേടായ ഭക്ഷ്യധാന്യങ്ങൾ പരിശോധന വേളയിൽ തന്നെ ഒഴിവാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ അത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ തോമസ് കെ തോമസിന് പകരം ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സർ, നമ്മുടെ സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസിൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ നടക്കുകയാണ്. സർ, എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, സമ്പുഷ്ടീകരിച്ച അരി പോർട്ടിഫൈഡ് റൈസ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വയനാട് ജില്ലയിൽ ഈ അരി വിതരണം ചെയ്യുന്നതിനെതിരായിട്ട് ചില ആശങ്കകളും ഉത്കണ്ഠകളും നിലനിൽക്കുകയാണ്. സാർ, അങ്ങ് തന്നെ ആ അരി പലർക്കും രോഗം വന്ന് അരിവാൾ രോഗം വന്നു, ചിലർ ഹോസ്പിറ്റലൈസ് ആയി, അങ്ങ് അതിന് അന്വേഷിക്കുന്നതിന് വേണ്ടി ഉത്തരവിട്ടിരുന്നു. വളരെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, ഈ ഫോർട്ടിഫൈഡ് റൈസ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, രാജ്യത്തെ സ്ത്രീകളിലും കുട്ടികളിലും പൊതുവായി കാണപ്പെടുന്ന അനീമിയ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണം ആഹാരത്തിലെ പോഷകക്കുറവാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പരിഹരിക്കുന്നതിനായി സാധാരണ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യത്തിൽ അയൺ, ഫോളിക് ആസിഡ്, വിറ്റാമിനുകൾ എന്നിവ ചേർത്ത് ഫോർട്ടിഫൈഡ് റൈസ് പൊതുവിതരണ ശൃംഖല വഴി വിതരണം നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ ഒരു വിഷയമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആദിവാസി സമൂഹം കൂടുതൽ താമസിക്കുന്ന വയനാട് ജില്ലയെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് അവർക്ക് ഫോർട്ടിഫൈഡ് അരി കൊടുക്കണമെന്നും അതിനനുസരിച്ചുള്ള നടപടികളും സ്വീകരിച്ചത്. എന്നാൽ ഈ താങ്കൾ പറഞ്ഞ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില മാധ്യമങ്ങളിലും ചില സന്നദ്ധ സംഘടനകളുമെല്ലാം ഫോർട്ടിഫൈഡ് റൈസിൻ്റെ വിതരണത്തിൽ ആശങ്ക അറിയിച്ച് എനിക്ക് രേഖാമൂലം കത്ത് നൽകുകയുണ്ടായി. അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ വയനാട് ജില്ലയിലെ നമ്മുടെ ബഹുമാനരായ 3 MLA മാരെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം വിളിക്കുകയും തലാസിമിയ, സിക്കിൾ സെൽ അനീമിയ രോഗങ്ങൾക്ക് ഫോർട്ടിഫൈഡ് അരിയുടെ ഉപയോഗം ദോഷകരമാകുന്ന ആശങ്കയാണ് ആ യോഗത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികൾക്ക് ഫോർട്ടിഫൈഡ് റൈസ് വിതരണം ചെയ്യേണ്ടതില്ലെന്ന് ആ യോഗം തീരുമാനിക്കുകയുണ്ടായി. ഫോർട്ടിഫൈഡ് റൈസിൻ്റെ ഉപയോഗം സംബന്ധിച്ച് ആശങ്കകൾ പരിശോധിക്കുന്നതിന് ഡോക്ടർമാരുടെ ഒരു സമിതി രൂപീകരിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞങ്ങളുടെ ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയുള്ളൂ. ശ്രീ കെ ബി ഗണേഷ് കുമാർ നോട്ടിൻ്റെ സീറ്റ് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി. സർ, ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ പൊതുവിതരണ ശൃംഖല വഴി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഈ കാര്യക്ഷമതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് മന്ത്രിയെ സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കാം. പക്ഷേ ഭക്ഷ്യ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവയെ എത്രയേറെ പ്രയോജനപ്പെടുത്തുവാനും ഫലപ്രദമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണ പുരോഗതി വ്യക്തമാക്കാമോ? കിറ്റ് വിതരണ വേണ്ടി ഏതെങ്കിലും തടസ്സമുള്ളതായി അറിയാൻ കഴിയുമോ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റേഷൻ കാർഡ് വിതരണം ഉൾപ്പെടെ ഉള്ള പരാതികളൊക്കെ കാര്യക്ഷമമായി പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഈ ജില്ലയിലെ തരത്തിലുള്ള പരിപാടികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശമനുസരിച്ച് ഞാൻ നിർവഹിച്ചപ്പോൾ അവിടെ പങ്കെടുത്ത ജനങ്ങൾ വളരെ ആവേശത്തോടും താല്പര്യത്തോടും കൂടി രംഗത്ത് വന്നത് ഞാൻ പ്രത്യേകമായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭക്ഷ്യക്കിറ്റ് വിതരണ പരിപാടി ഈ കാലത്ത് പ്രത്യേകിച്ചൊരു അനുഗ്രഹീതമായ പരിപാടിയാണ്. അത് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ മുഖേന പ്രയോജനപ്പെടുത്തുമ്പോൾ എത്രയേറെ അതിൻ്റെ കാര്യക്ഷമതയും പ്രയോജനക്ഷമതയും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിലയിരുത്തിയിട്ടുണ്ടോ എന്നറിയാൻ ആഗ്രഹിക്കുകയാണ്.
സാർ, ബഹുമാനപ്പെട്ട അംഗം രണ്ട് ചോദ്യങ്ങൾ ആണ് ഉന്നയിച്ചതിലൂടെ. സാർ, അതിലെ ഓണക്കിറ്റിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം സുഗമമായി നടക്കുകയാണ് സാർ. ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് 52,79,301 കിറ്റുകൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തു സാർ. നമ്മുടെ മൊത്തം റേഷൻ കാർഡ് ഉടമകളിൽ 55% ആളുകൾ കിറ്റ് വാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 8 ദിവസം ഉള്ളതുകൊണ്ട് നമുക്ക് സുഗമമായി നടക്കാൻ കഴിയും. AAY വിഭാഗത്തിൽപ്പെട്ട മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടതിൽ 91.2% PHH കാർഡ് വിഭാഗത്തിൽ, അത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടതാണ്, അത് 88.4% കാർഡ് ഉടമകൾ വാങ്ങിയിരിക്കുകയാണ് സാർ. മറ്റൊന്ന്, താങ്കളിവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച കിറ്റിലെ ഉൽപ്പന്നങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് സാർ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതാ കൂട്ടായ്മകൾ, മറ്റ് MSME യൂണിറ്റുകൾ എന്നിവർക്ക് പരമാവധി പ്രയോജനം കിട്ടുന്ന തരത്തിലാണ് സാർ കിറ്റിലെ ഇനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് വിതരണം ചെയ്യുന്നതിന് CAPEX, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ മുഖേനയാണ് അത് വിതരണം ചെയ്യുന്നത്. സാർ, ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 34 കോടിയോളം രൂപയുടെ ബിസിനസ് ലഭിക്കുന്നതാണ്. കിറ്റിനാവശ്യമായ നെയ്യ് വിതരണം ചെയ്യുന്നത് മിൽമയാണ് സാർ. 29 കോടിയോളം രൂപയുടെ വിറ്റുവരവാണ് ഇതിലൂടെ മിൽമയ്ക്ക് ലഭ്യമാകുന്നത്. സാർ, ഏലക്ക, മഞ്ഞൾപൊടി, മുളക് പൊടി എന്നിവ റെയ്ഡ്കോ മുഖേനയാണ് ലഭ്യമാക്കുന്നത്. റെയ്ഡ്കോയ്ക്ക് ഈ ഇനത്തിൽ 56 കോടിയോളം രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിക്കുകയാണ് സാർ. ഏലക്ക കേരളത്തിലെ ഏലം കർഷകരിൽ നിന്നും, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കർഷകരിൽ നിന്നുമാണ് റെയ്ഡ്കോ സംഭരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതാ കൂട്ടായ്മകൾ, ചെറുകിട യൂണിറ്റുകൾ എന്നിവർ വഴിയാണ് ശർക്കര വരട്ടി ലഭ്യമാക്കുന്നത്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതാ കൂട്ടായ്മകൾക്ക് ഇതിലൂടെ 19 കോടിയോളം രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിക്കുകയാണ് സാർ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയ്ക്ക് മുൻഗണന നൽകിയാണ് കിറ്റിലെ ആവശ്യത്തിനായി സംഭരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 226 കോടിയോളം രൂപയുടെ വിറ്റുവരവ് ഭക്ഷ്യ കിറ്റ് വിതരണത്തിലൂടെ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതാ കൂട്ടായ്മകൾ, MSE യൂണിറ്റുകൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടുകൂടി ഈ സഭയെ അറിയിക്കുകയാണ് സാർ. ഇന്ന് ഇതുവരെ ഈ സെഷനിൽ ഉപചോദ്യങ്ങൾക്ക് അവസരം കിട്ടാത്ത ആളുകൾക്ക് പ്രഥമ പരിഗണന കൊടുക്കണം ഉപചോദ്യത്തിനെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവസരം കിട്ടിയ അംഗങ്ങൾ അത് മനസ്സിലാക്കി സഹകരിക്കണം. ശ്രീ എം വിൻസെന്റ്, അദ്ദേഹത്തിന് ഈ സെഷനിൽ ഉപചോദ്യം കിട്ടിയിട്ടില്ല. ഇവിടെ ലിസ്റ്റുണ്ട്, ലിസ്റ്റ് വെച്ചിട്ടാണ്. സാർ, പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ധാരാളം നടപടികൾ സ്വീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു. എന്നാൽ അരിവില വാണം പോലെ കുതിച്ചു വരികയാണ് സാർ. 3 മാസങ്ങൾക്ക് മുൻപ് 32 രൂപയായിരുന്ന വടിയരി ഇപ്പോൾ 56 രൂപയായി മാറി. ജയരി 2 മാസം മുമ്പ് ജയരി 33 രൂപയായിരുന്നത് ഇപ്പോൾ 52 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. സാർ, ഈ പശ്ചാത്തലത്തിലാണ് സാർ റേഷൻ വിഹിതം, അതായത് നോൺ പ്രയോറിറ്റി കാർഡുകാർക്ക് ജൂൺ മാസം 10 കിലോ, എല്ലാ മാസവും 10 കിലോയാണ്, ജൂൺ മാസം 10 കിലോ കൊടുത്തു. ജൂലൈ ആയപ്പോൾ അത് 8 ആയി, ജൂലൈയിലെ 10 കിലോ ഓഗസ്റ്റിൽ ആയപ്പോൾ അത് 8 കിലോ ആയി. സാർ, ഈ മാസം വരെ 2 കിലോയാണ് കൊടുത്തത്. ആ 2 കിലോ ആക്കിയതിന് ശേഷം 10 കിലോ സ്പെഷ്യൽ അരി കൊടുക്കുന്നു എന്ന് ഓണത്ത് പറയുകയാണ് സാറേ. ഞാൻ എന്റെ ചോദ്യം അതല്ല സാർ. പൊതുവിപണിയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുകയും എന്നാൽ സ്പെഷ്യൽ അരി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് 70% കാർഡുകാർക്ക് മാത്രമാണ് ആവശ്യമായ അരിയാണ് കൊടുത്തിരിക്കുന്നത്. സാർ, ഇന്നലെയാണ് റേഷൻ കടകളിൽ അത് എത്തിയത്. 7ാം തീയതിക്ക് മുമ്പ് അത് വാങ്ങി തീർക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. സാർ, ബാക്കി 100% കാർഡുകാർക്ക് കൊടുക്കേണ്ട അരി 70% പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. സാർ, ഈ നടപടി പൊതുവിപണിയിലെ വില, അരിയുടെ വില കുറയ്ക്കുന്നതിനുള്ള നടപടി ഉപകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കാണ് ചോദ്യം ഉന്നയിച്ചത് എന്നുള്ള കാര്യം വളരെ ഖേദപൂർവ്വം ഞാൻ പറയുകയാണ്. കാരണം ഈ സഭയിൽ ഇതിൻ്റെ വസ്തുതകളും കണക്കുകളുമെല്ലാം രാജ്യത്തെല്ലാവർക്കും സുതാര്യമായി അറിയുന്ന വിഷയമാണ് സാർ. കേരളത്തിലെ മുൻഗണനാ വിഭാഗം 43%. ആ 43%ത്തിന് ലഭിക്കുന്ന അരിയെ സംബന്ധിച്ച് AAY കാർഡുകാർക്ക് 35 കിലോ ധാന്യമാണ്, 30 കിലോ അരിയും 5 കിലോ ഗോതമ്പുമാണ്. അതുപോലെ തന്നെ PHH നിറത്തിലുള്ള, ആ പിങ്ക് നിറത്തിലുള്ള കാർഡുകാർക്ക് പെർ ഹെഡ് 5 കിലോയാണ് സാർ. ഇത് കൂടാതെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന കോവിഡുമായി ബന്ധപ്പെട്ടുള്ള പെർ ഹെഡ് 5 കിലോ, ഇതെല്ലാം സൗജന്യമാണ് സാർ. ഇത്രയധികം ക്വാണ്ടിറ്റി ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളിന് ഇത്രയധികം ക്വാണ്ടിറ്റി അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകണമെങ്കിൽ
വാഹന സൗകര്യമില്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല. അത്ര കണ്ട് അരി അവർക്ക് നൽകുകയാണ് സർ. 53-57% മുൻഗണന ഇതര വിഭാഗം. അതിന് അത് ബഹുമാനപ്പെട്ട അംഗം അറിയാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ മനസ്സിലാക്കണം, പരിസരത്തുള്ള ആളുകളുമായി ഒന്ന് മനസ്സിലാക്കി വേണം ഇതുപോലൊരു സഭയെ പറയേണ്ടത്. മുൻഗണനാ വിഭാഗത്തിനല്ലാതെ മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട 57% അവർക്ക് നമ്മൾ വില കുറച്ചും അവർക്ക് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ട്രേഡ് ഓവർ വിഹിതത്തിൽ നിന്നുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർക്കും അരി വിഹിതം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു പരാതിയുമില്ല, ആവശ്യാനുസൃതം അരി വിതരണം നടക്കുന്നുണ്ട് സർ. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു വിഷയം കുറച്ചുകൂടെ വ്യക്തമാക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലവർധനവ് നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാനതലത്തിലെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിന് സ്പെഷ്യൽ ഫെയറുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ജയ കുറുവ ഇനത്തിൽപ്പെട്ട അരിക്ക് താങ്കളിവിടെ സൂചിപ്പിച്ചതാണല്ലോ, സപ്ലൈകോ വിൽപ്പനശാല 25 രൂപ ഈടാക്കുമ്പോൾ പൊതുവിപണിയിൽ യഥാക്രമം 49-43 ഒരു സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് 92 ലക്ഷം കാർഡുടമകൾക്കും 10 കിലോ അരി വാങ്ങാനുള്ള സൗകര്യം, റേഷൻ കടയ്ക്ക് പുറമേ അങ്ങനൊരു സൗകര്യം ഈ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സബ്സിഡി നിരക്കിലാണ് 49 രൂപ വിലയുള്ള ജയ അരിക്ക് നമ്മുടെ സപ്ലൈകോയിൽ 25 രൂപയ്ക്ക് വാങ്ങാൻ കഴിയും. മട്ട അരിയുടെ സപ്ലൈകോയിലെ വില 24 രൂപയാണ്, അതിലെ മാർക്കറ്റിലെ വില 42 രൂപയാണ്. പച്ചരിക്ക് സപ്ലൈകോ വിൽപ്പനശാല 23 രൂപയാണ്, നമ്മുടെ പൊതുവിപണിയിൽ 32 രൂപയാണ്. ഇതിന് പുറമെയാണ് റേഷൻ കടകളിലൂടെ യഥേഷ്ടം അരി നൽകി വരുന്നത്. അരിയുടെ താങ്കൾ അറിയേണ്ട ഒരു കാര്യം മുൻഗണന സർ, മുൻഗണനേതര വിഭാഗം വെള്ളനിറത്തിലെ കാർഡുകാർക്ക് താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് പരിമിതമായിട്ട് അരി കൊടുക്കാൻ കഴിയൂ. നമ്മുടെ കുറ്റം കൊണ്ടല്ല, കേന്ദ്ര ഗവൺമെൻറ് അരി നൽകുന്നില്ല സാർ. നമ്മളിവിടെ ഏകകണ്ഠമായിട്ടാണ് പ്രമേയം പാസ്സാക്കിയത്. നമുക്ക് കേരളത്തിലെ ഉൽപ്പാദനം വെറും 15% അരി, ബാക്കി 85% FCL നിന്ന് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി വാങ്ങുകയാണ്. ഇങ്ങനെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് ഇതിലപ്പുറത്ത് എന്താണ് സാർ ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾ അറിയേണ്ടത്, ബഹുമാനപ്പെട്ട അംഗം അറിയേണ്ടത്, ഈ സഭ അറിയേണ്ടത് സാർ, കേരളത്തിലെ ഓണം പ്രമാണിച്ച് ഈ ഗവൺമെൻറ് വെള്ള നിറത്തിലെയും നീല നിറത്തിലെയും മുൻഗണനേതര വിഭാഗത്തിന് 10 കിലോ അരി, ഓണത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന 5 കിലോ പച്ചരി, 5 കിലോ ചമ്പാവരി ആ രീതിയിലേക്ക് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ്. അത് ഓണത്തിൻ്റെ 7-ാം തീയതിക്ക് മുമ്പ് വാങ്ങാൻ ഈ മാസം കഴിഞ്ഞ മാസം മുതൽ തന്നെ അത് വിതരണം ചെയ്യുകയുണ്ടായി. ഇത്രയധികം വിപണിയിൽ ഇടപെടുന്ന തരത്തിൽ അരി വില വർധനവ് ജനങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന കാര്യം മറന്നുകൊണ്ട് ഈ സഭയിലേക്ക് ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഖേദകരമാണെന്ന് മാത്രമാണ് പറയേണ്ടത്. സർ, പൊതുവിതരണ സമ്പ്രദായം മാതൃകാപരമായിട്ടാണ് സർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും പൊതുവിതരണ ഷോപ്പിൽ കൂടെ ഇന്ന് ലഭിക്കുന്നുണ്ട്. സർ, എൻ്റെ ചോദ്യം, ഈ അനർഹരായിട്ടുള്ള ആളുകൾ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സമയം കൊടുത്തിരുന്നു സർ. അർഹരായിട്ടുള്ളവർക്ക് അവരെ കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു സമയവും കൂടെ കൊടുത്തിരുന്നു. പക്ഷേ ഇനിയും ഇപ്പോൾ അതെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആളുകൾ BPL ലിസ്റ്റിലേക്ക് ഉൾപ്പെടേണ്ടുന്ന ആളുകൾ പുറത്തു നിൽക്കുകയാണ് സർ. അവരെ കൂട്ടിച്ചേർക്കാനുള്ള എന്തെങ്കിലും ഇനി ഒരു സമയം കൊടുക്കുമ്പോൾ സർ അതിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ സർ? സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വളരെ ഗൗരവമേറിയ വിഷയമാണ്. പല രൂപത്തിൽ അനർഹരായിട്ടുള്ള ആളുകൾ നമ്മുടെ റേഷൻ കടകളിൽ റേഷൻ കാർഡ് കൈവശമാക്കുന്നതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. ഈ ഗവൺമെൻറ് ചുമതലയെടുത്തതിന് ശേഷം സർ 172,000 അനർഹർ ആ കാർഡ് ഉപേക്ഷിച്ച് ഗവൺമെൻറ്റിലെ മുന്നിലേക്ക് സറണ്ടർ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് നമുക്ക് 260,000 ആളുകൾക്ക്, ആ കുടുംബങ്ങൾക്ക് നമുക്ക് കാർഡ് മാറ്റി മുൻഗണനാ കാർഡ് കൊടുക്കാൻ കഴിഞ്ഞു സർ. അത് ഒരു സമയം കൊടുത്തത് എല്ലാ നിയമ നടപടികളും റിലാക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട്, ഫൈൻ ഈടാക്കുന്ന നടപടി റിലാക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു സമയമാണ് 10 മാസക്കാലം കൊടുത്തത്. അതിൽ നന്നായി ജനങ്ങൾ സഹകരിച്ചു. ഇനിയും അത്തരം ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിലുണ്ട്. അത് നിയമം പറയുന്ന ആ ഉത്തരവിനനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിഡ്രോ ചെയ്യിക്കുകയാണ്. മുൻഗണനാ വിഭാഗത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആ കാർഡ് കൊടുക്കും, തുടർന്നും കൊടുക്കും എന്നുള്ള കാര്യം ഈ സഭയെ അറിയിക്കുക. ഇവിടെ ഈ വിൻസെന്റ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട, നമുക്ക് പൊതുവിപണിയിൽ സർ, പൊതുവിപണിയിൽ വില കയറ്റം കൂടുന്നു, അവിടെയാണ് സർക്കാരിന്റെ ഇടപെടൽ വേണ്ടത്. സർക്കാർ ഈ കൊടുക്കുന്ന കാര്യം നല്ല കാര്യം അല്ലാന്നല്ല പറയുന്നത്, പക്ഷെ പൊതുവിപണിയിൽ നമുക്ക് ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
അതിനുള്ള നടപടിയാണ് നമുക്ക് വേണ്ടത് സാർ. എല്ലാവർക്കും ഒരു പക്ഷേ ഇവിടെ പോയാൽ കിട്ടും നമുക്ക് അതിനുള്ള സഫിഷ്യന്റ് സാധനം ഉണ്ടാവോ? എല്ലാ കേരളത്തിലെ എല്ലാവരും കൂടി ഈ പറഞ്ഞ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ല സാർ ഞാൻ ചോദിച്ചു സാർ അതുപോലെ തന്നെ സാർ ഇപ്പൊ നമ്മൾ ഈ ഓണ കിറ്റ് കൊടുക്കുന്നുണ്ട്. അല്ല അല്ല പ്രസംഗിക്കല്ല ഓണ കിറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഓണ കിറ്റ് നമ്മുടെ ഈ കന്യാസ്ത്രീ സമൂഹത്തിന് ആ ഓണക്കിറ്റ് കിട്ടുന്നില്ല അത് എന്നുള്ളൊരു ഒരു കേട്ടു. അപ്പൊ അത് അവർക്ക് കൊടുക്കോ? ആ ഓണക്കിറ്റ് അവർക്കും കൊടുക്കോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അതൊന്ന് സർക്കാരിനെ ശ്രദ്ധയപ്പെടുത്തുന്നു. അപ്പൊ അതിന് ഉറപ്പ് വരുത്താൻ മന്ത്രി സാർ സാർ കഴിഞ്ഞ സഭ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത വിഷയമാണ് സാർ. എന്നാൽ അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഇടയ്ക്ക് അത് നിർത്തിയ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ സർക്കാർ അതിൻ്റെ പൂർണ്ണ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അന്ന് മുതൽ തന്നെ ഈ കിറ്റ് വിതരണം ചെയ്തു. അവർക്കാവശ്യമായ രീതി ബഹുമാനപ്പെട്ട അംഗം അറിയേണ്ടത് കേരളത്തിലെ 890 അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്, സാമൂഹ്യക്ഷേമ വകുപ്പ് അംഗീകരിച്ച സ്ഥാപനങ്ങളുണ്ട്. അതിലെല്ലാം കൂടെ നമുക്ക് 57,000 അംഗീകൃതവും അംഗീകൃതമല്ലാത്തതുമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ക്ഷേമ സ്ഥാപനങ്ങളിൽ 57,000 അന്തേവാസികളുണ്ട് സാർ. അവർക്ക് പൂർണ്ണമായും 15 kg പെർ ഹെഡ് 15 kg അരി ഗോതമ്പും അരിയും കൂടെ 15 kg കൊടുക്കുകയാണ് സാർ. അരിക്ക് 10.50 രൂപയാണ് കിലോയ്ക്ക്, ഗോതമ്പിന് അരിക്ക് 5.65 രൂപയാണ് 10.5 kg അരിക്ക് കിലോ പെർ ഹെഡ് 15 kg ധാന്യം കൊടുക്കുന്നതിൽ 10.5 kg അരി അത് അരിക്ക് 1 kg 5.65 രൂപ 4.5 kg ഗോതമ്പ് 1 kg ഗോതമ്പിന് 4.15 രൂപ ഇത്ര നോമിനൽ റേറ്റിന് ഈ കടകളെല്ലാം കൊടുക്കുക, ഈ സ്ഥാപനങ്ങൾക്കെല്ലാം കൊടുക്കുകയാണ് സാർ. ഇന്നലെ ഞാൻ ഈ തിരുവനന്തപുരത്തൊരു സ്ഥാപനത്തിൻ്റെ അപേക്ഷ വന്നത് അവിടെ പോയി 196 പേരെ ഞാനും ബഹുമാനപ്പെട്ട കടകംപള്ളിയും കൂടെ ഒന്നിച്ചു പോയി ആ സ്ഥാപനത്തിന് ഇന്നലെ കൊടുത്തു. ഈ ഗവൺമെൻറ് വളരെ ഉദാരമായ സമീപനമാണ് സാർ. ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല, ഒരാൾ പോലും വിശന്നിരിക്കാൻ പാടില്ല. ഇത് ഗവൺമെൻറ് നയമല്ലേ? അതുകൊണ്ട് ഈ ക്ഷേമ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട അംഗം എറണാകുളം ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും എല്ലാം കന്യാസ്ത്രീ മഠങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒന്നുകൂടെ തിരക്കുക, അവിടെ എല്ലാം ഇത് കൊടുക്കുകയാണ് സുതാര്യമായി വിതരണം. വാതിൽപ്പടി വിതരണ രംഗത്ത് സ്വീകരിച്ചിട്ടുള്ള നൂതനമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയാമോ? അതുപോലെ തന്നെ സംസ്ഥാനത്ത് അരിയുടെ വില കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി അത് നേരിടാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സാർ? ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച അപൂർവം ചില ഇനം അരികളുടെ അരിയുടെ വില കൂടുന്നുണ്ടെന്നുള്ളത് വസ്തു തന്നെയാണ്. അത് നമ്മളാരും നിശ്ചയിച്ചില്ലല്ലോ. കാരണം അതെ, നിങ്ങൾ അറിയേണ്ടത്, ബഹുമാനപ്പെട്ട ഈ സഭ അറിയേണ്ടത്, ആപ്പിളിൻ്റെ വില നമ്മുടെ മാർക്കറ്റിലെ ആപ്പിളിൻ്റെ വിലയാണോ? വലിയ മാളുകൾ പോയി ആപ്പിൾ വാങ്ങിച്ചാൽ ആപ്പിളിൻ്റെ വില വ്യത്യാസം വലിയ വർധന വില ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ചില ബ്രാൻഡ്, പ്രത്യേക തരത്തിലുള്ള ചില ബ്രാൻഡ് അരി സാധാരണക്കാർ ഉപയോഗിക്കുന്ന അവരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന അരിയുടെ കാര്യത്തിനെ കുറിച്ചാണ് നമ്മുടെ ഗൗരവമേറിയ ചർച്ചയെല്ലാം നടക്കുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവത്തെ അത് സ്വാഭാവികമാണ്. അതിൽ തന്നെ ഗവൺമെൻറ് വളരെ 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 ഗൗരവമായി എടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. 1st മുതൽ ഈ 7 ദിവസവും വളരെ വിപുലമായ സ്ക്വാഡുകൾ കേരളത്തിലെ ലീഗൽ മെട്രോളജി വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ യോജിച്ച് അവരുടെ കൂട്ടായ്മയോടുകൂടിയ സ്ക്വാഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊതുവിപണിയിൽ വിലവർദ്ധനവിൻ്റെ കരിഞ്ചന്തയോ പൂഴ്ത്തിവയ്പോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്ന വ്യാപകമായി സ്വീകരിക്കാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അതിർത്തി മുറിച്ച സമയത്ത് 956 ചില റേഷൻ ഷോപ്പുകൾ എൻ്റെ മണ്ഡലത്തിൽ കർണാടകത്തിൻ്റെ ഒരറ്റത്തും കൺസ്യൂമേഴ്സ് കേരളത്തിലുമാണ്. അതിർത്തി അടച്ചപ്പോൾ സാരി സാധനങ്ങൾ വാങ്ങാൻ പോകാത്ത ഒരു വലിയ പ്രയാസം പത്രങ്ങളിലൊക്കെ വാർത്തയായതാണ്. അത്തരത്തിലുള്ള ഘട്ടങ്ങൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ ഷോപ്പുകൾ അനുവദിച്ച് അവരെ രക്ഷപ്പെടുത്തുമോ? സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വിഷയം ഗൗരവമായി പരിശോധിക്കുന്നതാണ്.